പയ്യന്നൂർ BMLP സ്കൂളിൽ ഒരുക്കിയ പഴമയുടെ പെരുമ ശ്രദ്ധേയമായി. മലയാളികൾ ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പഴയകാല ഓർമ്മകൾക്ക് ദൃശ്യവിസ്മയം ഒരുക്കി കുട്ടികൾ. പരിപാടി വേറിട്ടതും കൗതുകം നിറഞ്ഞതുമാക്കി തീർത്തു. മലയാളികൾ നെഞ്ചേറ്റിയ പഴമയുടെ നിറവും കുളിർമയുമുള്ള ഓർമ്മകളെ തിരികെ എത്തിച്ചിരിക്കുകയാണ് പയ്യന്നൂർ BMLP സ്കൂൾ വിദ്യാർത്ഥികൾ. കേരളത്തിന്റെ സാംസ്കാരിക തനിമയിൽ ഇടം പിടിച്ച, ജീവിത വഴിയിൽ അറിഞ്ഞോ അറിയാതെയോ കൈവിട്ടുപോയ തൊഴിലും തൊഴിലിടങ്ങളും പുനരാവിഷ്കരിച്ചാണ് കൊച്ചുമിടുക്കന്മാരും മിടുക്കികളും എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയത്. അമ്മിയിലുള്ള അരവ്, ഉരലുപയോഗിച്ചുള്ള നെല്ലുകുത്ത്, തൊണ്ടുതല്ലൽ, മത്സ്യം വിൽപ്പന, ചർക്കയിലുള്ള നൂൽ നൂൽക്കൽ, ഉത്സവപ്പറമ്പുകളിലെ ചന്ത, പച്ചക്കറി വിപണി, ഗുരുകുല വിദ്യാഭ്യാസം തുടങ്ങിയവയെല്ലാം വേഷവിധാനങ്ങളണിഞ്ഞ് വിദ്യാർത്ഥികൾ ശ്രദ്ധേയമാക്കി. ഓലക്കുടകൾ ഉൾപ്പെടെ വ്യത്യസ്തങ്ങളായ കരകൗശല വസ്തുക്കളും പഴയകാല വീട്ടുപകരണങ്ങളും പ്രദർശനത്തിൽ ഇടം പിടിച്ചു. പൈതൃക വാരാചരണത്തിന്റെ ഭാഗമായി പഴമ പെരുമ എന്ന പേരിലാണ് 125-ാം വാർഷികം ആഘോഷിക്കുന്ന പയ്യന്നൂർ BMLP സ്കൂൾ ഒരുക്കിയത്. പയ്യന്നൂർ ഫോക്ക്ലാൻഡിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കിയ പരിപാടിയിൽ അധ്യാപക രക്ഷാകർതൃ സമിതിയും സജീവ പിന്തുണയുമായി രംഗത്തുണ്ടായിരുന്നു. ലോക പൈതൃക വാരം തുടങ്ങുകയാണ് ഇന്നു മുതൽ 22-ാം തീയതി വരെ. പയ്യന്നൂർ മിഷൻ സ്കൂളിനെ സംബന്ധിച്ചും ഈ പൈതൃക ദിനത്തിൽ അഭിമാനിക്കുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പയ്യന്നൂരിൻ്റെ തന്നെ മിഷൻ സ്കൂള്. ലോക പൈതൃക വാരത്തോടനുബന്ധിച്ച് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 125-ാം വാർഷിക ജൂബിലി ആഘോഷത്തിൻ്റെ നിറവിലാണ് നമ്മുടെ പയ്യന്നൂർ മിഷൻ സ്കൂള്. ഇങ്ങനെയുള്ള ഒരു സാംസ്കാരിക തനിമ, പഴമയുടെ പ്രതീകമായി നമ്മുടെ മിഷൻ സ്കൂൾ മുന്നേറുമ്പോൾ ഈ പൈതൃക വാരത്തിൽ ഇപ്രകാരം ഒരു ദൃശ്യ വിരുന്ന് ഇവിടെ ഒരുക്കുവാൻ സാധിച്ചതിൽ ഇവിടുത്തെ അധ്യാപക സമൂഹത്തിനും അതുപോലെ ഇവിടുത്തെ രക്ഷകർത്താക്കൾക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നാളത്തെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ദൃശ്യ വിരുന്ന് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞുപോയ കാലത്തെ തിരുശേഷിപ്പുകളും ഓർമ്മകളും വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുക എന്നതിനൊപ്പം ഓരോ തൊഴിലിൻ്റെയും പ്രാധാന്യവും കുട്ടികളെ ബോധ്യപ്പെടുത്തുക എന്നതും പരിപാടിയുടെ ലക്ഷ്യമായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.